ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആടെ സ്ക്രിപ്റ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരേ എയർഡ്രോപ്പും കൂടി നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കുറേ പേർക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ടാവും. അത്യാവശ്യം വലിയ എയർഡ്രോപ്പ് ആയിരുന്നത്. ചില കമ്മ്യൂണിറ്റീസിന് ഏകദേശം 40 ലക്ഷം രൂപ വർത്തായിട്ടുള്ള എയർഡ്രോപ്പ് വരെ ഒരാൾക്ക് കിട്ടിയതായിട്ട് പോസ്റ്റ് ചെയ്ത് കണ്ടു. അത് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ചിലർക്ക് 4 ലക്ഷം രൂപ വരെയുള്ള എയർഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടാവും. നമുക്കതൊക്കെ നോക്കി നോക്കാം. അതുകൂടാതെ എയർഡ്രോപ്പിൽ വേറെ എന്തൊക്കെ ടാസ്കുകളാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളും ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ ഓൾറെഡി വീഡിയോസിൽ ഈ പ്രൊജക്റ്റിലെ പലതും പല വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചെന്താണ് എന്നാണ് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ വെയിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ അടുത്ത് ഭാഗമാവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ സെയിലിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പേരത് ചെയ്തു എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളതിൽ വെയിറ്റ് ലിസ്റ്റിൽ പങ്കെടുത്തിട്ട് നിങ്ങൾ അതിൽ സെയിലിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. 8-ാം തീയതിയാണ് ലിസ്റ്റിംഗ്. ഏറ്റവും ആദ്യത്തെ ലിസ്റ്റിംഗ് വരാൻ പോകുന്നത് ബൈബിറ്റും യൂണിസ്വാപ്പും കൺഫേം ആയിട്ടുണ്ട്. 3 എക്സ്ചേഞ്ചസും കൂടിയും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് എനിക്ക് തോന്നുന്നു നീല കളർ കണ്ടിട്ടിട്ട് MEXC പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി രണ്ടെണ്ണം ഏതാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ ഞാൻ ഓൾറെഡി പങ്കെടുത്തിരുന്നു. അത്യാവശ്യം നല്ല കിടിലായിട്ടുള്ള ബാക്കേഴ്സ് ഉണ്ട് അവർക്ക്. ടോർച്ചെയിൻ ഉണ്ട്, ഐപ് ടെർമിനൽ ഉണ്ട്, ഫോമോക്രാഫ്റ്റ്, പ്രൂഫ് ഗ്രൂപ്പ്, കോഗ്നിഷൻ ഉണ്ട്, മാവൻ ക്യാപിറ്റല്. അപ്പോൾ ഇത്രയും വളരെ വലിയ പേരുകൾ ഇവരുടെ കൂടെ തന്നെയുണ്ട് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സുമായിട്ട്. അപ്പോൾ നല്ല നല്ലൊരു പ്രതീക്ഷയുള്ള പ്രൊജക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ എത്തിച്ചു തന്നത്. എത്ര പേര് പങ്കെടുത്തു എന്നറിയില്ല. കിട്ടിയവരിലൊക്കെയാണ് ടോക്കൺ അത്യാവശ്യം ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. നല്ല എക്സ്ചേഞ്ചസിലായിരിക്കും, ടയറോൺ എക്സ്ചേഞ്ചസ് ആയിരിക്കും. മിക്കവാറും MEXC ഗേറ്റ് വേ ആയിരിക്കാനാണ് ചാൻസ്. അടുത്തെന്ന് പറയുന്നത് ഔട്ട് ടു ബ്രിഡ്ജിൻ്റെ ആണ്. ഡെയിലി ഞാൻ ഈ ഒരു ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ട് ചെറിയ എമൗണ്ടിൽ. പിന്നെ അതുകൂടാതെ ഡെയിലി ചെക്കിന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ മോഡുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഗാലക്സി ടാസ്കും ഉണ്ട് നിങ്ങൾക്ക് ഈ സെറ്റ് കേസിങ്ങിൻ്റെ മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണേന്. അപ്പോൾ ഓൾട്ടുവിൻ്റെ അത് എയർ ഡ്രോപ്പ് വരുമ്പോൾ ചിലപ്പോൾ അത് സഹായിച്ചേക്കും. നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു NFT ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിങ്ക്സൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ബ്രിഡ്ജും ചെയ്യാം, അതേപോലെ തന്നെ ഈ ഗാലക്സി പേജിലേക്ക് എത്താം. അടുത്തെന്ന് പറയുന്നത് ഓർബിറ്റർ ഫിനാൻസ് ആണ്. ഓൾറെഡി മൾട്ടിപ്പിൾ ടൈംസ് ഉള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ പോയിന്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. ഇതും എയർ ഡ്രോപ്പിനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ ഞാൻ കുറവാണ് ബ്രിഡ്ജ് ചെയ്യുന്നത്, കൂടുതലും ഞാൻ ഓൾട്ടുവിനാണ് ചെയ്യുന്നത്. ഓൾട്ടുവിന് അവരുടെ തന്നെ ലെയർ 2 വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ഓർബിറ്ററിനും കേൾക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ഇതിലും ഇനി മുതൽ സ്ഥിരമായിട്ടുള്ള ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് കൂടെ ചെയ്യാവുന്നതാണ്, മിസ് ഔട്ട് ആക്കണ്ട. അടുത്തെന്ന് പറഞ്ഞാൽ റാറിബിളിൻ്റെ 10 എന്ന പ്രോഗ്രാമിലെ അടുത്തൊരു NFT മിൻറ്റുകൾ വന്നിട്ടുണ്ട്. 0.00555 ഇത്താണ് ഇതിൻ്റെ പ്രൈസ്. 715 പേരെ മിൻറ്റ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ കുറച്ച് വർഷം ഞാൻ മിൻറ്റ് ചെയ്തിട്ടില്ല. നല്ല രീതിയിലുള്ള ചിലവുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇത് മിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുകൂടാതെ റാറിബിളിൻ്റെ മുകളിൽ വേറെയും കുറേ NFTs ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ മിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അവർ ട്രാൻസാക്ഷൻസ് എണ്ണം കൂട്ടും. ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു ഗാലക്സി പേജ് ഫില്ല് ചെയ്തിട്ട് മാക്സിമം പോയിൻറ്റ്സ് നേടാൻ പറ്റുക. 210 പോയിൻറ്റ്സ് ആണ് ഇതിൽ മൊത്തം ഉള്ളത്. ഇതിൽ സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും നിങ്ങൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അത് എലിജിബിൾ അല്ല. നിങ്ങൾ ഇവരുടെ ഇതിൽ നിന്ന് തന്നെ മിൻറ്റ് ചെയ്തെടുക്കണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് ഫ്രം ദ സെക്കൻഡറി മാർക്കറ്റ് ആർ നോട്ട് എലിജിബിൾ ഫോർ റിവാർഡ്സ് ഓൺ ദ മിൻറ്റിംഗ് ക്വസ്റ്റ്. അപ്പോൾ മിൻറ്റ് തന്നെ ചെയ്യണം. നിങ്ങൾ വാങ്ങിയിട്ട് കാര്യമില്ല സെക്കൻഡറി മാർക്കറ്റ്, അതായത് റാറിബിളിൻ്റെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് കാര്യമില്ല, മിൻറ്റ് ചെയ്യണം. അപ്പോൾ മിൻറ്റ് ചെയ്യേണ്ടവർക്ക് മിൻറ്റ് ചെയ്യാം. ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തെന്ന് പറയുന്നത് ZTA മുകളിലുള്ള ക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് മെയിനെറ്റിൻ്റെ മുകളിലുള്ള ക്വസ്റ്റുകളാണ്. തീർച്ചയായിട്ടും പങ്കെടുക്കുക. ഇനിയും ഒരുപാട് വലിയ എയർ ഡ്രോപ്പ് കിട്ടാണ്ട് ഇപ്പോൾ കറൻ്റ് $1.15 ആണ് ടോക്കണിൻ്റെ വില. 1 വീക്കിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം $2 വരെ ഈ ഒരു സീറ്റ ടോക്കൺ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ കറൻ്റ് 1.15 എത്തിയേക്കുന്നത്. ഡെയിലി ടാസ്കുകളായിരുന്നു ആദ്യം. പിന്നീട് അത് മാറ്റിയിട്ട് XP ഏൺ ചെയ്യാൻ വീക്ക്ലി ടാസ്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. മാക്സിമം നമ്പർ ഓഫ് ടാസ്ക് ചെയ്യുക. ഞാൻ ടാസ്കുകളൊക്കെ ഡെയിലി ടാസ്ക് വിട്ടിരുന്നു, കാരണം ആ സമയത്ത് നെറ്റ്വർക്ക് ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇപ്പോൾ അത് വീക്ക്ലി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇനീഷ്യലി പോയിന്റ് എടുത്തവരൊക്കെ നല്ല മുകളിലായാലും മുകളിലെത്തിയിട്ടുണ്ട്. ഞാൻ ഒരു 1000 പോയിന്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ക്വസ്റ്റുകൾ മിസ് ഔട്ട് ആക്കണ്ട. അടുത്ത റൗണ്ട് ഓഫ് എയർഡ്രോപ്പ് ഉറപ്പായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും ചെയ്യുക. താഴത്തെ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ അടുത്തത് പറയുന്നത് ആലിയുടെ ഇൻസ്ക്രിപ്ഷൻ നിങ്ങൾ ഇനിയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പോൾ ആലി ഹോൾഡ് ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഇതിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാത്തവരാണെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് ഇതിൽ പങ്കെടുക്കാം. ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തു. ഏകദേശം ഒരു 0.5 ETH എനിക്ക് ഈ ഒരു ആലി പർച്ചേസിന് ചിലവായിട്ടുണ്ട്. അതായത് 2 മില്യൺ ആലി ഞാൻ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത്രയും പവേഴ്സ് നേടിയത്. എൻ്റെ റാങ്ക് 96 ടോപ്പിൽ. ഓക്കെ, പിന്നെ അതുകൂടാതെ 0.202 BTC ഞാൻ ഈ മെർലിൻ വാലറ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെയും ഒരു 80,000 പവർ കിട്ടുന്നുണ്ട്.
പിന്നെ ഇൻവേറ്റേഴ്സിൻ്റെ വേറെ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് ഇതിൽ പങ്കെടുക്കാം. പീപ്പിൾസ് ലോഞ്ച് പാഡിലൂടെ മെർലിൻ ചെയിൻ്റെ ടോക്കൺ വരുന്നുണ്ട്. വളരെ ചെറിയ പ്രൈസിലാണ്, 0.00047 എന്ന റേഞ്ചിലാണ് ഇത് വരുന്നത്. 21 മില്യൺ ഈ ലോഞ്ച് പാഡിലൂടെ വരുന്നത്. $1,000 വർത്ത് ആയിട്ടുള്ള ഇതാണ് ഇവർ മൊത്തത്തിൽ സെൽ ഓഫ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യുവേഷൻ വെറും $100,000 അതായത് 1 മില്യൺ, 10 മില്യൺ, 100 മില്യൺ എത്തുമ്പോഴേക്കും ഇത് 1000x പ്രൊജക്റ്റായി മാറും. വെറും 100 മില്യണിൽ. 100 മില്യണൊക്കെ ഒരു ഒന്നുമല്ല ഇപ്പോഴത്തെ കാലത്ത്. ഒരു ചെയിൻ പ്രൊജക്ട് വരുമ്പോൾ സീറ്റ ചെയിൻ തന്നെ ലോഞ്ച് ചെയ്തിട്ട് 250 മില്യണിലാണ് വാല്യുവേഷൻ. അവിടെ നിന്ന് $250 മില്യൺ വാല്യുവേഷൻ നിന്ന് ഈ സാധനം 2500x എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. $10 അലോക്കേഷൻ കിട്ടിയാൽ പോലും നമുക്ക് $25,000 ആയിട്ട് തിരിച്ചു പോരാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. റിസ്ക് ഉണ്ട്, എളുപ്പമല്ല. BTC ഹോൾഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ഔട്ട് ചെയ്യാം. മെർലിൻ ചെയിനിലേക്ക് ബ്രിഡ്ജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു BTC ഹോൾഡ് ചെയ്യണതിന് 80,000 പോയിന്റ്സ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് അലോക്കേഷൻ കിട്ടും. അപ്പോൾ എനിക്ക് കറൻ്റ് 3000 ടോക്കൺസ് കിട്ടുന്ന പറയുന്നത്. അപ്പോൾ $1 അല്ലെങ്കിൽ $10 വർത്ത് ആയിട്ടുള്ള വിലയുള്ള ടോക്കണായി മാറിക്കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള എയർഡ്രോപ്പ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ബ്രിഡ്ജ് ഉണ്ട് മെർലിൻ്റെ. അത് കൂടാതെ നിങ്ങൾക്ക് മെയ്സൻ്റെ മുകളിൽ കൂടെയും വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് മെർലിനിലേക്ക് BTC. അതേപോലത്തെ ഈത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ്. ഇത് മെർലിൻ ചെയിൻ്റെ ബ്രിഡ്ജാണ്. ഇതിൻ്റെ ഈ ഒരു ബ്രിഡ്ജിലൂടെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാതെ ബേറ്റ ബ്രിഡ്ജാണ്. നിങ്ങൾക്ക് യൂസ് ഔട്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ മെർലിൻ ചെയിൻ്റെ ബ്രിഡ്ജ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടിയെന്നും വരെ ഉറപ്പില്ല. ഇതൊക്കെ സ്പെക്കുലേഷൻസ് ആണ്. ഈ ടാസ്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇവരുടെ ഇവരുടെ ഇതിൽ ഫോളോ കയറിയിട്ട് ട്വിറ്ററും അതും അതേപോലെ തന്നെ ഡിസ്കോർഡൊക്കെ ഫോളോ ചെയ്ത് തന്നെ 200 പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ BTC ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേറെ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ട്രൈ ഔട്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് 5 ടോക്കൺസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് സീറോ ലെൻഡിൻ്റെ മുകളിലുള്ള ടാസ്കുകളാണ്. ഞാനിത് കുറേ ദിവസമായി നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോൾ 5720 പോയിൻ്റ് ആയി. കൂടുതലും എനിക്ക് ഈ ഒരു സപ്ലൈ മാർക്കറ്റിൽ നിന്നും അതേപോലെ തന്നെ ബോറോയിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ റെഫറൽ ബോണസിലൂടെ 72 കിട്ടിയിട്ടുണ്ട്. പിന്നെ പൈത്ത് സ്റ്റേക്ക് ചെയ്തുകൊണ്ട് എനിക്കൊരു 1200 പോയിൻ്റ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ലീഡർ ബോർഡ് തോക്കുകയാണെങ്കിൽ ഞാൻ 13545 റാങ്കാണ്. 10,000 താഴെ വരാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പ്ലാൻ ചെയ്യുന്നത്. വലിയ എയർ ഡ്രോപ്പ് ഞാൻ ഇതിന് പ്രതീക്ഷിക്കുന്നത് സെറ്റ് കേസിങ്ങിൻ്റെ മുകളിലുള്ള ടാസ്ക്കാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് എയർ ഡ്രോപ്പ് കിട്ടാവുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് പഫർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഞാൻ ഓൾറെഡി ട്വിറ്ററിൽ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അവരിലെ 2nd ചാപ്റ്റർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും അവരുടെ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതൊരു ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. ഇനി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് 4 ചാപ്റ്റർ ആയിട്ടാണ് പറയുന്നത്. ഇവരെ ടോക്കണിൻ്റെ എയർ ഡ്രോപ്പും പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് സബ് സ്പേസ് നെറ്റ്വർക്കിൻ്റെ ഒരു ഗാലക്സി ക്വസ്റ്റ് ആണ്. മിസ് ഔട്ട് ആക്കേണ്ട. വലിയ എയർ ഡ്രോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം ഒരു $37 മില്യൺ ഇവർക്ക് ഓൾറെഡി ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാം, മിസ് ഔട്ട് ആക്കണ്ട. അടുത്തെന്ന് പറയുന്നത് കിലോവാക്സിൻ്റെ എയർ ഡ്രോപ്പ് ആണ്. ഇത് തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക. വലിയ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ കുറച്ച് പേര് ഇത് ടാസ്ക് ചെയ്യുന്നുള്ളൂ പ്രോപ്പറായിട്ട്. നമ്മുടെ മുന്നിൽ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. കുറച്ച് പേര് ചെയ്യുന്നുണ്ട്, അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക, മിസ് ഔട്ട് ആക്കേണ്ട. നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പെർപെച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അടുത്തെന്ന് പറയുന്നത് മാർജിൻ ഫൈഡ് മുകളിലുള്ള ക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക. സൊലാൻ്റെ മുകളിൽ ചെയ്യേണ്ടതാണ്. എനിക്കിപ്പോൾ ഓൾറെഡി 54,000 പോയിൻറ്സ് ഉണ്ട്. ഗ്ലോബൽ റാങ്കിൽ 48,000 സ്ഥാനത്താണ്. മാർജിൻ ഫൈല് നിങ്ങൾ ലെൻഡും ബോറോ തന്നെ ചെയ്യേണ്ടത്. സോളിൻ്റെ മുകളിലുള്ള പ്രൊജക്റ്റ് ആണ്. തീർച്ചയായിട്ടും മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്യുക. അടുത്തത് ഞാൻ ഓൾറെഡി ഡിമെൻഷൻ എനിക്ക് വാലറ്റി വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട്. ഞാൻ 33 എനിഗ്മ എന്ന വാലറ്റിൽ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി അവൈലബിൾ 306 ടോക്കൺസ് ഉണ്ട്. ഇതിൽ കുറച്ചും കൂടിയും ടോക്കൺസ് ഞാൻ സ്റ്റേക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. താല്പര്യമുള്ളവർക്ക് സ്റ്റേക്ക് ചെയ്യാവുന്നതാണ്. ഇവരും എയർ ഡ്രോപ്പ് കിട്ടാനുള്ള വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിലും സ്റ്റേക്ക് ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾ ഒരു കുറച്ച് പ്രോഫിറ്റ് എടുത്തിട്ട് ബാക്കി സ്റ്റേക്കാണ് ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് മോഡ് നെറ്റ്വർക്ക് ആണ്. ഇവരുടെ എയർ ഡ്രോപ്പും ഗാലക്സി ടാസ്കുകളൊക്കെ ഉണ്ട്. എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. മോഡിലേക്ക് നിങ്ങൾ ഇത്രയും ഡെപ്പോസിറ്റ് ചെയ്യണം. ഇവരുടെ തന്നെ ഒഫീഷ്യൽ ബ്രിഡ്ജ് വഴി ഡെപ്പോസിറ്റ് ചെയ്യുന്നതാവും നല്ലത്. ബൂസ്റ്റഡ് റിവാർഡ്സ് ഉണ്ടായിരുന്നു. 4 മണിക്കൂറിനുള്ളിൽ ഇത് എൻഡ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ലൈവ് ആവണേലും കഴിഞ്ഞിട്ട് ഒരു മാക്സിമം 1 മണിക്കൂർ കൂടി നിങ്ങൾക്ക് ബൂസ്റ്റഡ് റിവാർഡ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാക്സിമം റിവാർഡ്സ് കൂടുതൽ കിട്ടും. ഞാൻ ടെലഗ്രാമിൽ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. എന്നാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് റിവാർഡ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി റിവാർഡ്സ് ചെയ്യാനായിട്ട് ഒരു സ്പേസ് ID നെയിം എടുക്കുക. അതായത് മോഡേണസിൻ്റെ ഞാൻ ഓൾറെഡി എടുത്ത്. ഇവരുടെ ഐക്കോണിക്ക് പോയിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യുക. എവിടെയും പോയിട്ട് ഗെയിം എക്സ്ചേഞ്ചിൽ പോയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുക. അങ്ങനെയാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടുക. പിന്നെ ബ്രിഡ്ജ് ചെയ്യണതിനനുസരിച്ചും കൂടുതൽ പോയിന്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് 657 പോയിന്റ് ഉണ്ട്. 33,879 സ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം പോയിന്റ്സ് നേടാൻ നോക്കുക. നല്ല രീതിയിലുള്ള എയർഡ്രോപ്പ് മോഡ് നെറ്റ്വർക്കും ചെയ്യാൻ ചാൻസ് ഉണ്ട്. മിസ് ഔട്ട് ആക്കണ്ട. ലിങ്ക്സ് എല്ലാ വീഡിയോ എല്ലാ ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ തന്നെ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷൻ്റെ ഓരോന്ന് ഓരോന്ന് ചെയ്താത്തുണ്ടെങ്കിൽ ചെയ്ത് വെക്കുക.
പിന്നീട് എയർ ഡ്രോപ്പ് പലർക്കും കിട്ടിയതിന് ശേഷം അയ്യോ മിസ് ഔട്ടായി പോയിന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്, അല്ലെങ്കിൽ ടെലഗ്രാം പോസ്റ്റിലൂടെ ഇമീഡിയറ്റ് ആയി ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും മിസ് ഔട്ട് ആവാതെ ചെയ്യുക. അപ്പോൾ ഇനിയും ഇതേപോലത്തെ ഒരുപാട് എയർ ഡ്രോപ്പ് ടാസ്കുകൾ ഉണ്ട്, തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ചെയ്ത് വയ്ക്കുക. ആർക്കൊക്കെ എത്രക്കെ ഡൈമെൻഷൻ ടോക്കൺ എയർ ഡ്രോപ്പ് കിട്ടി, അതേപോലെ ലെൻസിൽ ആരൊക്കെ പഴകം എടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഏതിലാണ് ലെൻസ് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് നിങ്ങളൊന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.